അയോധ്യ വിധിയിൽ ഒക്കെ കോടതി വളരെ ഒരു ഏതൊരു നീതിന്യായ വ്യവസ്ഥയ്ക്കും അപമാനകരമായിട്ടുള്ളൊരു വിധിയാണ് അയോധ്യയിൽ വന്നിട്ടുള്ളത്. അത് അയോധ്യയിൽ ഹിന്ദുക്കൾക്ക് ക്ഷേത്രം വിട്ടുകൊടുത്ത് ആ പരിപാടി സെറ്റിൽ ചെയ്തു അത് നല്ലതല്ലേ എന്ന് ചോദിക്കുന്നിടത്ത്, അത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഒരു സിവിൽ ഡിസ്പ്യൂട്ട് എന്ന നിലയിൽ കോടതിയിലെ ജഡ്ജിമാരൊക്കെ കോടതിക്ക് പുറത്തിരുന്ന് ഒരു കടയിലോ ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്ത് ഇത് പരിഹരിച്ചിരുന്നെങ്കിൽ, ഒരു ആർബിട്രേഷൻ നടത്തിയിരുന്നെങ്കിൽ ഓക്കെ റൈറ്റ് ഇടേ ഇത് ഇങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക അങ്ങോട്ട് കൊടുക്കുക ഇത് കൊടുക്കുക സംഗതി. ഒരു കോടതി, സുപ്രീം കോടതി ഇന്ത്യയിലെ IPC CRPC ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ മൂന്ന് സാധനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കോടതിക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്തൊരു വിധിയാണത്. ഒരു സിവിൽ കേസിൽ വരുന്നു 1867 മുതൽ മുസ്ലിങ്ങൾ അവിടെ ആരാധന നടത്തിയിട്ടുണ്ടോ? ആ നടത്തിയിട്ടുണ്ട്, കോടതി സമ്മതിക്കുന്നു. 1947 അത് ഡെസക്രേറ്റ് ചെയ്യുന്നുണ്ടോ? ആ സമ്മതിക്കുന്നുണ്ട്. 1992 നശിപ്പിച്ചോ? സമ്മതിക്കുന്നുണ്ട്. 47 അവിടെ കൊണ്ടുവച്ചിരിക്കുന്ന രാമൻ്റെ ഒക്കെ വിഗ്രഹങ്ങൾ അത് കൊണ്ടുവച്ചതാണോ? കൊണ്ടുവച്ചതാണ്. ഇതെല്ലാം സമ്മതിക്കുന്നു. ഇനി എന്താ വിധി? അതുകൊണ്ട് ഇതങ്ങ് ഹിന്ദുക്കൾക്ക് കൊടുത്തരാം. ഇതെല്ലാം അവർ കോടതി സമ്മതിച്ചിട്ട് പറയാണ് ഇതെല്ലാം ശരിയാണ്, അത് ശരിയാണ്, 1, 2, 3, 4 ശരിയല്ല, ശരിയാണ്, 5 വിധി എന്താണ്? ഹിന്ദുക്ക് കൊടുത്തരാം, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എവിടെയെങ്കിലും കൊടുത്തരാം. ഇത് ഇതാണ് പൊളിറ്റിക്കൽ അമിറ്റിയെ സഹായിക്കും എന്നാണ് പറയുന്നത്. ഇത് സുപ്രീം കോടതി ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പഞ്ചായത്ത് തർക്കമൊക്കെ കയ്യാലെ തർക്കമൊക്കെ പരിഹരിക്കുന്നതുകൊണ്ട് മാറി ഇരുന്ന് സംസാരിക്കും നിങ്ങൾ. ഹിന്ദുക്കളുടെ പ്രശ്നം അവിടെ ഇപ്പോൾ ഏതാണ്ട് ഇത്ര 25 ലക്ഷത്തിൽ പരം ആരാധനയങ്ങളുള്ള ഒരു സംസ്ഥാനത്ത്, 25 ലക്ഷം, അതെ 25 ലക്ഷമാണ് ലേറ്റസ്റ്റ് കണക്ക്, അടുത്ത വർഷം ഇത്രയും പോലും ആയിരിക്കില്ല. ഒരു ക്ഷേത്രം കൂടെ വന്നാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ എന്നാണ് നമ്മൾ കരുതുന്നത്. ഒരു ജനതയാണ്, മനസ്സിലായി? 25 ലക്ഷം ആരാധനയങ്ങൾ ഉള്ളിടത്ത് ഒരെണ്ണം കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സർവ്വ പ്രശ്നവും പരിഹരിക്കാൻ കഴിയുമെന്ന് കരുതുന്ന ഒരു ജനതയാണ്. ആ ജനത ആ രീതിയിൽ മാറിയിരുന്ന് ചർച്ച ചെയ്യുക. എന്തിനാണ് ഈ കോടതികളെ ഇങ്ങനെ പൊളിയൂട്ട് ചെയ്യുന്നത്? സുപ്രീം കോടതി ഇപ്പോൾ ശബരിമല കേസിലും വരാൻ പോകുന്ന വിധി ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കും. അപമാനകരമാണ്, പരിഹാസ്യമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഈ പൊതുജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാണോ വിധി? എന്തിനാണ് പിന്നെ ഈ നീതിദേവയുടെ കണ്ണ് കെട്ടിയിരിക്കുന്നത്? നീതിദേവയുടെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. എന്താണ് മുന്നിൽ, ആരാണ് മുന്നിൽ, ആര് പറയുന്നു എന്നല്ല നോക്കുന്നത്, വസ്തുതകൾ. പേപ്പറുകൾ എത്രയുണ്ട്? വസ്തുതകൾ, തെളിവുകൾ, തെളിവുകൾ, വസ്തുതകൾ. ഇതിനപ്പുറം നീതിക്ക് വേറെ ഒരു ഒരു ഒബ്ജക്റ്റീവ് ഇല്ല, ഒരു റൂട്ടില്ല. ആര് പറയുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇന്ത്യയിലെ വിധി നടത്താൻ മൊത്തം BJP അനുകൂല വിധികളെ വരുമല്ലോ, അല്ലേ? അങ്ങനെയല്ല വരുള്ളൂ. ഹിന്ദുക്കൾക്ക് അനുകൂലമായ വിധികളല്ല ഇന്ത്യയിൽ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ എങ്കിൽ പിന്നെ എന്തിനാണ് സുപ്രീം കോടതി? വളരെ എന്താ പറയുക, അപ്സെറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്.